പാസ്റ്റോസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ ഉത്തരവിട്ടു. ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വിൽക്കുന്നത് നിരോധിക്കുന്നതെന്ന് സർക്കാർ. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് നിരോധനം വന്നതോടെ ഇനി മദ്യ നിർമ്മാണ കമ്പനികൾക്ക് ഗ്ലാസ് കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കാൻ കഴിയൂ. ചിലവ് കുറയ്ക്കുന്നതിനായി നിരവധി കമ്പനികൾ അടുത്ത കാലത്തായി പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വിപണിയിലെത്തിക്കുന്നത് വ്യാപകമായിരുന്നു. പ്ലാസ്റ്റിക് ആൽക്കഹോളുമായി പ്രതിപ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വിൽക്കുന്നതിന് പ്രധാനമായും നിരോധനം കൊണ്ടുവരുന്നതെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യത്തിനും ഇത് ബാധകമാണ്. ഉത്തരവിനെ ഹോട്ടലുകളും മദ്യവിൽപ്പനശാലകളും സ്വാഗതം ചെയ്തു. സ്റ്റിൽ ഓൺലി മഹാരാഷ്ട്ര ബോൽക്കെ ഓ ഏക് ഓ അഡ്വാൻറ്റേജ് ഹൈ ഓ അച്ഛ ഹൈ യെസ് ഓ ഹെൽത്ത് കെ ലിയേ ഭീ അച്ഛ ഹൈ യേ ഉസ്കെ ലിയേ അപ്ന ഇധർ കൗൺ സാ ഭീ കർതേ ഹൈ ജോ ഭീ ഹൈ ഗ്ലാസ് സേ കർകെ അപ്ന യേ കർതേ ഹൈ കോയി ഭീ ബിൽക്കുൽ യൂസ് നഹീ കർതേ ഹൈ ലാകെ അസഹിഷ്ണുതയ്ക്കെതിരായ പരാമർശങ്ങൾ പുതിയ സിനിമയായ ദിൽവാലയുടെ കളക്ഷൻ കുറിച്ചെന്ന് ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ. മതപരമോ രാഷ്ട്രീയപരമോ ആയ കാര്യങ്ങളിൽ ഇനി മുതൽ അഭിപ്രായം പറയില്ലെന്നും കിങ് ഖാൻ. രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന അസഹിഷ്ണുതയെക്കുറിച്ചുള്ള ഷാരൂഖ് ഖാന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ശിവസേന അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നെങ്കിലും തനിക്ക് രാജ്യസ്നേഹം തെളിയിക്കാൻ മതഭ്രാന്തന്മാരുടെ സാക്ഷ്യപത്രം വേണ്ടെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം. എന്നാൽ അസഹിഷ്ണുതയ്ക്കെതിരെ താൻ നടത്തിയ പരാമർശങ്ങൾ പുതിയ സിനിമയായ ദിൽവാലയുടെ കളക്ഷൻ കുറച്ചതാണ് ഇപ്പോഴത്തെ മലക്കം മറിച്ചിലിന് കാരണം. ഗുലാം അലിയുടെ സംഗീത പരിപാടിയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വിസമ്മതിച്ചുകൊണ്ടായിരുന്നു കിങ് ഖാന്റെ കുംഭസാരം. അസഹിഷ്ണുതയുടെ പേരിൽ ആമിർ ഖാൻ നടത്തിയ പരാമർശവും ഏറെ വിവാദമായിരുന്നു. സാധാരണക്കാർക്ക് അപ്രാപ്യമായ വിദഗ്ധ ചികിത്സ സൌജന്യമായി ഒരുക്കുകയാണ് ഖാർഗറാസ്ഥാനമായ സർക്കാർ അംഗീകൃത സ്ഥാപനം. മഹാരാഷ്ട്രയിലെ ഏറ്റവും മികച്ച റിസർച്ച് സെന്ററായിരിക്കും ഇതെന്ന് ഡോക്ടർ കെ സി മുരളീധരൻ. മഹാരാഷ്ട്ര സർക്കാരിന്റെ കീഴിലുള്ള റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയും ജെ ജെ ഹോസ്പിറ്റൽ ക്യാമ്പസിന്റെ കീഴിലുള്ള യുനാനി വിഭാഗവും ചേർന്ന് പുതുതായി പണിയഴിക്കുന്ന ഹോസ്പിറ്റലിന്റെ കല്ലിടൽ കർമ്മം സംസ്ഥാന മന്ത്രി ശ്രീപദ് നായക് നിർവഹിച്ചു. ഡോക്ടർ ദീപക് സാവന്ത്, വിനോദ് താവ്ഡെ, ശ്രീരംഗ്, പ്രശാന്ത് താക്കൂർ, സുജാത സൌനിക് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ഹോമിയോപ്പതിയിലും യുനാനിയിലും സൌജന്യ ചികിത്സ കൊടുക്കുക എന്നതാണ് ഖാർഗറിലെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ ഈ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. തുടക്കത്തിൽ 50 കിടക്കകൾ ഉണ്ടായിരിക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം വാർഡുകൾ ഉണ്ടായിരിക്കുമെന്നും ഡോക്ടർ മുരളീധരൻ പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ 50 ബെഡാണുള്ളത്. 50 ബെഡ് ഹോസ്പിറ്റൽ ഉണ്ടാവും. ഈ 50 ബെഡ് ഹോസ്പിറ്റലിൽ തന്നെ കുട്ടിയുടെ കാലിലുള്ള സ്പെഷ്യൽ വാർഡ് ഉണ്ടാവും, ഫീമെയിൽ ആൻഡ് മെയിൽ വാർഡ്. സോണോഗ്രാഫി, എക്സ്റേ, ലാബ് ഫെസിലിറ്റി, സ്കാനിംഗ് എന്നിങ്ങനെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകാനാണ് പദ്ധതിയെന്നും ഡോക്ടർ പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് ആർട്ട് ലബോറട്ടറി ഫെസിലിറ്റീസ്, ഈ ഫെസിലിറ്റീസ് എല്ലാം പൊതുജനങ്ങൾക്ക് ഫ്രീ ഓഫ് ചാർജസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അർബുദ രോഗികൾക്ക് കൈത്താങ്ങായി മഹാരാഷ്ട്ര മലയാളി ക്രിസ്ത്യൻ അസോസിയേഷന്റെ സ്വാതന്ത്ര്യം പദ്ധതിക്ക് തുടക്കമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി അവർക്കുള്ള ഗൈഡൻസ് സൊസൈറ്റിയാണ് സ്വാതന്ത്ര്യം. അർബുദ രോഗം മൂലം കഷ്ടപ്പെടുന്ന നിർധനരെ സഹായിക്കാനും താമസം, യാത്രാ സൗകര്യം ഉൾപ്പെടെ അവർക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനുമായി രൂപീകരിച്ച പദ്ധതിയാണ് സ്വാതന്ത്ര്യം. നെരൂൾ സെന്റ് തോമസ് യാക്കോബൈസ് ചർച്ചിൽ നടന്ന ചടങ്ങിൽ കല്യാൺ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ തോമസ് ഇലവനാൽ സ്വാതന്ത്ര്യം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വേദനിക്കുന്നവർക്ക് സമാശ്വാസവും സ്വാതന്ത്ര്യവും നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നതെന്ന് ബിഷപ്പ് മാർ തോമസ് ഇലവൻ. ക്യാൻസർ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി സമാശ്വാസവും സാന്ത്വനവും നൽകാനുള്ള ലക്ഷ്യത്തോടുകൂടി ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇതിലൂടെ ധാരാളം വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് വേദനിക്കുന്നവർക്ക് സഹായവും സാന്ത്വനവും ലഭിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. മഹാരാഷ്ട്ര മലയാളി ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ബിഷപ്പ് തോമസ് മാർ തിത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗം മൂലം വിഷമം അനുഭവിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്ക് അവിടെ താമസം, ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ നിർവഹിക്കുന്നത്. നവി മുംബൈ മേയർ സുധാകർ സോനാവനെ, മലങ്കര കാത്തോലിക്ക സഭയുടെ പൂനെ എസ്കാർക്കറ്റ് ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ്, NMMT ചെയർമാൻ സാബു ഡാനിയൽ എന്നിവർ പങ്കെടുത്തു. മുംബൈയിലെ ശാസ്ത്രീയ നൃത്തരംഗത്തെ അറിയപ്പെടുന്ന കലാപ്രതിഭയായ ഐശ്വര്യ പ്രേമന്റെ ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും ചരിത്രപ്രസിദ്ധമായ കാര്യപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം വേദിയായി. മുംബൈയിലെ MGM മെഡിക്കൽ കോളേജിലെ 2nd year MBBS വിദ്യാർത്ഥിനിയാണ് ഐശ്വര്യ. ചരിത്രപ്രസിദ്ധമായ കാര്യപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് ശാസ്ത്രീയ നൃത്തരംഗത്തെ അറിയപ്പെടുന്ന കലാപ്രതിഭയായ ഐശ്വര്യ പ്രേമന്റെ ഭരതനാട്യവും മോഹിനിയാട്ടവും അരങ്ങേറിയത്. രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന നൃത്തസന്ധ്യയിൽ ശ്രീകൃഷ്ണ ചരിത്രത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങൾക്കാണ് നാട്യഭാവം നൽകിയത്.
ലാസ്യഭാവങ്ങളുടെ നടന സങ്കേതമായ കേരളത്തിന്റെ തനത് കലാരൂപം മോഹിനിയാട്ടത്തിനും ഐശ്വര്യയുടെ തിലങ്കകൾ നൃത്തവേദിയിൽ നിറഞ്ഞാടി. അധിനിവേശകാലത്ത് പ്രണയമെന്ന പ്രവാസരചനയിലൂടെ ശ്രദ്ധ നേടിയ പ്രേമനിലത്തിന്റെയും താരാപ്രേമന്റെയും മകളാണ് രണ്ടാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഐശ്വര്യ. ട്രാവൽ മാനേജ്മെന്റ് രംഗത്തെ പ്രമുഖരായ ITL വേൾഡിന്റെ പുതിയ ഓഫീസ് വാശിയിൽ ഉദ്ഘാടനം ചെയ്തു. മുംബൈയിലെ നാലാമത്തെ ഓഫീസിനാണ് പ്രമുഖ മലയാളി സ്ഥാപനമായ ITL വാശി പ്ലാസയിൽ തുടക്കമിടുന്നത്. മുംബൈ ആസ്ഥാനമായ ITL ഗ്രൂപ്പിന്റെ നാലാമത്തെ ഓഫീസിന്റെ ഉദ്ഘാടനം നവി മുംബൈയിലെ വാശിയിൽ സ്ഥലം MLA സന്ദീപ് നായക്, മുൻ മേയർ സാഗർ നായക് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഏറെ വെല്ലുവിളികളുള്ള ഈ രംഗത്ത് ശ്രദ്ധ നേടാൻ കഴിയുന്നത് സേവന രംഗത്തെ മികവ് കൊണ്ടാണെന്ന് ITL സാരഥികൾ പറഞ്ഞു. ചലഞ്ചാണ്, കാരണം കോമ്പറ്റീഷൻ നല്ലോണം കൂടിയിട്ടുണ്ട് മാർക്കറ്റില്. When for our services which we provide to the clients, ITL is more than 32 years old company. 15 രാജ്യങ്ങളിലായി 100-ലധികം ഓഫീസുകളും 7,000-ലധികം ജോലിക്കാരുമുള്ള ഈ മലയാളി സ്ഥാപനത്തിന്റെ സേവനം ഓയിൽ ആൻഡ് ഗ്യാസ്, ആരോഗ്യം, ടൂറിസം തുടങ്ങിയ വ്യവസായ രംഗത്തെ വ്യത്യസ്ത മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. മുംബൈ ആസ്ഥാനമായ മിനു ഫാഷൻ ജ്വല്ലറിയുടെ 22-ാമത്തെ ഷോറൂം കേരളത്തിലെ മാവേലിക്കരയിൽ തുടക്കമായി. പ്രശസ്ത സിനിമാ സീരിയൽ താരം ഗായത്രി മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള മാവേലിക്കരയിലെ പുതിയ ഷോറൂം സിനിമാ സീരിയൽ രംഗത്ത് ശ്രദ്ധ നേടിയ ഗായത്രി ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ഫാഷൻ ജ്വല്ലറി രംഗത്ത് നൂതനമായ ഡിസൈനുകളിലൂടെ സ്വന്തമായി ഇടം നേടിയ ഈ മലയാളി സ്ഥാപനത്തിന്റെ അടുത്ത ഷോറൂം ഈ മാസം 20-ന് മുംബൈയിൽ ആരംഭിക്കും. ബോർവിലി ജിംഖാന റോഡിൽ തുടങ്ങാനിരിക്കുന്ന പുതിയ സ്റ്റുഡിയോ ഷോറൂം ഇമിറ്റേഷൻ ജ്വല്ലറി രംഗത്ത് ആദ്യ സംരംഭമായിരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ മോഹൻ നായർ പറഞ്ഞു. മഹാനഗരത്തിന് കൈരളി ടിവിയുടെ പ്രണാമം. അവസ്മരണീയമായ ഒരു കലാമാമാങ്കത്തിന് മുംബൈ വേദിയൊരുങ്ങുന്നു. കൈരളി ടിവി ചെയർമാൻ മെഗാസ്റ്റാർ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എന്നിവർ പങ്കെടുക്കുന്ന മെഗാഷോയിൽ പ്രശസ്തരായ നവ്യ നായർ, എം ജയചന്ദ്രൻ, റിമി ടോമി, വിജയ് യേശുദാസ് തുടങ്ങിയവർ ചേർന്നെടുക്കുന്ന കലാമാമാങ്കത്തിനായി മുംബൈ വേദിയൊരുങ്ങുന്നു. ഹാസ്യ വിരുന്നുമായി പാഷാണം ഷാജിയും സംഘവും ഇതാദ്യമായി മഹാനഗരത്തിൽ. മുംബൈ വേൾഡ് മലയാളി കൌൺസിലുമായി ചേർന്നെടുക്കുന്ന അവിസ്മരണീയമായ ദൃശ്യവിരുന്നിൽ ബോളിവുഡ് മലയാള സിനിമാ രംഗത്തെ പ്രശസ്തർ അണിനിരക്കും. February 13 ശനിയാഴ്ച വൈകുന്നേരം 6 PM വാശി സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന താരനിച്ചയ്ക്ക് തിരശീല ഉയരും. ആത്മാർത്ഥമായ അധ്യയനവും നിതാന്ത സാധനയുമാണ് ഏത് കലാകാരനും വിജയത്തിലേക്കുള്ള വഴിയെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാറാർ. മുംബൈയിൽ 200-ലേറെ ശിഷ്യരുള്ള വാദ്യഗുരു അനിൽ പൊതുവാളിനെ അദ്ദേഹത്തിന്റെ ശിഷ്യർ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു വാദ്യ കുലപതി. 40 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോഴ്. ഓരോ കൊല്ലവും പടിപടിയായിട്ട് ഇതിനെ അറിയാനും അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള ജനങ്ങൾ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അത് സ്വദേശത്തും വിദേശത്തും. മുംബൈയിലെ വാദ്യകലാകാരന്മാരുടെ കൂട്ടായ്മയായ ക്ഷേത്രകലാ വാദ്യസംഘം സംഘടിപ്പിച്ച ചടങ്ങിലാണ് നഗരത്തിൽ 52 പേരുടെ അരങ്ങേറ്റം നടത്തുകയും 200-ലേറെ ശിഷ്യന്മാരുമുള്ള യുവ മേളക്കാരുടെ ഗുരു അനിൽ പൊതുവാളിനെ ആദരിച്ചത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി നിന്ന തായമ്പക എന്ന പകരം വയ്ക്കാനില്ലാത്ത കലയെ വിശ്വകലയാക്കി ഉയർത്തിയ മട്ടന്നൂരിനെ കലാക്ഷേത്രം പ്രസിഡന്റ് കുന്നം വിഷു ആദരിച്ചു. അനിൽ പൊതുവാളുടെ ഗുരുവായ കലാശ്രീ കലാമണ്ഡലം ഗോപകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. കലാശ്രീ ഉദ്യോഗമണ്ഡൽ വിക്രമൻ കൂടാതെ നഗരത്തിലെ തലമുതിർന്ന കലാകാരന്മാരായ കുഴൂർ കുട്ടൻമാരാർ, വേണുമാരാർ, ഉണ്ണികൃഷ്ണ പൊതുവാൾ, അജയൻ എന്നിവരും ക്ഷേത്രകലാ വാദ്യസംഘത്തിന്റെ ആദരവേറ്റുവാങ്ങി. ഈ പുണ്യമുഹൂർത്തത്തിന് വേദിയൊരുക്കാൻ കഴിഞ്ഞതിലൂടെ കേരളീയ സമാജ മംഗളവും ധന്യമാകുകയാണെന്ന് ആശംസ പ്രസംഗത്തിൽ സമാജം ചെയർമാൻ ഒ പ്രദീപ് പറഞ്ഞു. സാധാരണ ചടങ്ങുകളെ നമ്മൾ കാണാറില്ല, അത് വ്യത്യസ്തമായി കൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക. ആ ചടങ്ങിന് സാക്ഷ്യം കേരളീയ സമാജം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ദൈവത്തിന്റെ സ്വന്തം നാടിന് ലഭിച്ച പുണ്യമാണെങ്കിൽ മുംബൈ നഗരത്തിന് ലഭിച്ച ഭാഗ്യമാണ് അനിൽ പൊതുവാൾ എന്ന പ്രതിഭയെന്ന കുന്നം വിഷ്ണുവിന്റെ വാക്കുകളെ നിറഞ്ഞ കൈയടിയോടെയാണ് സദസ് ഏറ്റുവാങ്ങിയത്. അനിൽ എന്നുള്ളത് കേരളത്തിന്റെ നഷ്ടവും ബോംബെയുടെ ഭാഗ്യവുമാണ്. ഒരു വാദ്യകലാകാരൻ എന്നതിനപ്പുറം അനിൽ പൊതുവാൾ എന്ന ബഹുമുഖ പ്രതിഭയെ പടുതോൾ വാസുദേവൻ പരിചയപ്പെടുത്തി. താൻ കണ്ടു വളർന്ന ചുറ്റുപാട്, ആ ചെറുപ്പളശ്ശേരിയുടെ വള്ളുവനാടിന്റെ എല്ലാ മൂമെന്റുകളും നാടകത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നത് അനിലിന്റെ മാത്രം പ്രത്യേകതയാണ്. ബാക്കിയുള്ള നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. പ്രൊഫഷണൽ നാടകങ്ങൾ റോയ് കൊട്ടാരം ചടങ്ങുകൾ നിയന്ത്രിച്ചു. ശ്രീകാന്ത് നായർ, രാജൻ പണിക്കർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അനിലിന്റെ ശിഷ്യനായ രാഹുൽ പതികാലവും, അനിൽ പൊതുവാൾ കൂറും, കലാമണ്ഡലം ഗോപകുമാർ ഇരികിടയും കുട്ടി ഗുരുശിഷ്യ പരമ്പരയായി അവതരിപ്പിച്ച തായമ്പകയും അരങ്ങ് കൊഴിപ്പിച്ചു.
ഒരേ തായമ്പകം മൂന്നുപേർ കൊട്ടിനിറയ്ക്കുക എന്നത് ലോകത്തിൽ രണ്ടാമതും മഹാനഗരത്തിൽ ആദ്യമായും നടന്ന തായമ്പക പരീക്ഷണമായിരിക്കും.